السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك. أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صلِّ وسلِّم على رسولك حبيبك سيدنا محمد وعلى آل وصحاب سيدنا مولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهما ملائكة الله أجمعين ريب توري إمام دير ربي رضي الله عنه مجربات دير ربي وده نوتي يرام بيجل وقال الإمام الشافعي رحمه الله ബഹുമാനപ്പെട്ട ഈ മാമന ഷാഫി അലി അള്ളാഹു പറഞ്ഞു മനിൽ അലിഹി വല്ല കാര്യത്തിലും വല്ല കൺഫ്യൂഷനും ഒരാൾക്ക് വന്നാൽ അത് വിജയിക്കുമോ ഇല്ലേ അതിന്റെ പര്യവസാനം എന്താണെന്ന് അയാൾക്ക് ഒന്നും പിടികിട്ടുന്നില്ല ചെയ്യാ ചെയ്താൽ പറ്റുമോ ഈ കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ സാധ്യമാവുമോ വിജയിക്കുമോ പരാജയപ്പെടുമോ ആശങ്കയാണ് വാറാത മാ അതറിയാൻ എന്താണ് വഴി എന്ന് അയാൾ ആലോചിക്കുന്നുണ്ട് എങ്കിൽ താൻ ചെയ്യാൻ പോകുന്ന കാര്യം നല്ലതാണോ വിജയിക്കുമോ എന്നറിയാൻ സ്വയം നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ മെത്തേഡാണ് ചെറിയ ഒരു അമലാണ് ഈ മംഷാഫിർ അലി അള്ളാൻ പഠിപ്പിക്കുന്നത് ഒരാള് രാത്രിയിൽ ഇഷാ നന്നായിട്ട് നിസ്കരിക്കുക പിന്നെ അതിൻ്റെ സുന്നത്തും ഒക്കെ നിസ്കരിക്കണം അതിനുശേഷം അയാള് സുമ്മൽത്ത സുമി ജംബി ഹിൽ ഐമൻ വലത് ഭാഗത്തിൻ്റെ മേൽ കിബിലക്കു കിബിലക്ക് മുന്നിട്ട് കൊണ്ട് കിടക്കണം എന്നിട്ട് ആ കടത്തത്തിൽ സൂറത്ത് വല്ലയിൽ ഒല്ലയിൽ സൂറത്ത് ഓതണം വല്ലയിൽ ഈദാഷ വന്ന ഹരി തൊടങ്ങിയ സൂറത്തിനാണ് ഒല്ലയിൽ സൂറത്ത് എന്ന് പറയുന്നത് അതുപോലെ അത് കഴിഞ്ഞ് ആ ഘടത്തത്തിൽ തന്നെ ഒല്ലോ ഹാ സൂറത്ത് ഓതുക പിന്നെ സൂറത്ത് അലം നഷ്ട അത് കഴിഞ്ഞ് സൂറത്ത് അലം നഷ്റോതുക ഇത് ഓരോന്നും ഒരു വട്ടമല്ല ഓതേണ്ടത് ആദ്യം പറഞ്ഞ വല്ലയിൽ സൂറത്ത് അതും കുല് വാഹിദത്ത് വാഹിദത്വൻ സബ മറാത്ത് ഓരോന്നും ഏഴേഴ് വട്ടമാണ് പാരായണം ചെയ്യേണ്ടത് ഈ ഏഴ് വല്ലയിൽ ഏഴ് അലം നഷ്ട പിന്നെ അയാൾ ചെയ്യണം ഹാദാ ഫറജം ഈ കാര്യത്തിൽ എനിക്ക് ഒരു വിജയവും അതിൻ്റെ ഭവിഷ്യത്തുകളിൽ നിന്ന് രക്ഷയും എല്ലാം നൽകണം ഇന്ന കാലിൻ ക ഈ കാര്യത്തിൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട് ഇതിന് ഒരു പരിഹാരം തരണമെന്നാണ് മൊത്തത്തിൽ അള്ളാഹുവിനോട് പറയുന്നത് ഏഴുവട്ടം ദ്വാ ചെയ്യണം ഒരാള് രാത്രി ഇശാ ഇശാനസ്കരിച്ച് ഭക്ഷണമൊക്കെ ശേഷം ഉറങ്ങാൻ പോകുമ്പോൾ നല്ല വൃത്തിയായി ഉവൊക്കെ ചെയ്ത് കിവിലക്ക് മുന്നിട്ട് കൊണ്ട് ഒരാൾ കിടക്കണം വൃത്തിയായിട്ട് കിടക്കണം നല്ല റൂമിലായിരിക്കണം ആ സ്ത്രീകളെ ഒന്നും അടുത്തുണ്ടാവാൻ പാടില്ല വേറെയും അതിൻ്റെ കാര്യങ്ങൾ താഴെ പറയുന്നുണ്ട് അതിൽ സ്ത്രീകളില്ലാതെ ഒറ്റക്ക് കുടുംബത്തോടൊപ്പം അല്ലാതെ ഒറ്റക്കൊരു റൂമിൽ കിടക്കണമെന്നും അതിന് മുമ്പ് വേറെ ഹസനിൽ ഉൽ ബസിർ പറഞ്ഞതിലുണ്ട് നാല് നാലിറക്കായത്ത് പ്രത്യേക നിസ്കാരവും നിസ്കരിച്ചാൽ നല്ലത് എന്ന് പറയുന്നുണ്ട് അതും വേണമെങ്കിൽ ചെയ്യാം ഓരോ റക്കായത്തിലും അങ്ങനെ നാല് റക്കായത്തിലും ഫാത്തിഹാവും അല്ലാ കുമുത്ത കാസുറാണ് ഓതേണ്ടത് അത് കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് പറയണം എന്നാൽ രാത്രി അവന്റെ അടുക്കൽ ആ ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ സ്വപ്നത്തിൽ ആൾ വന്ന് പറയും ഒരാൾ വരും അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം വരും അല്ലെങ്കിൽ മൂന്നാം ദിവസത്തിന്റെ രാത്രിയിൽ വരും മൂന്ന് ദിവസം ഇങ്ങനെ ചെയ്യണം ഇവിടെ മിൻ ഫറജൻ ദു അല്ലിൻ ഇന്ന കാലാൽ എഴുതി കാണിക്കുന്നുണ്ട് അള്ളാഹു ഫറജൻ വ മഹ്റൻ ഇന്ന കാല കുൽ കദീർ ഇത് വട്ടം ഇങ്ങനെ ചെയ്താൽ അതിന്റെ ഫലം അവനെ കാണാൻ സാധിക്കും നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഹസൻ ബസറി നാല് അള്ളാഹുവിന് നിസ്കരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് അത് ഹസൻ ഉൽ ബസീർ അലി അള്ളഹുവിന് ഈ കാര്യത്തിനല്ല വേറെ കാര്യത്തിനായിട്ടാണ് പറയുന്നത് എന്നാലും അത് നമുക്ക് ഈ വിഷയത്തിലും ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞ വിഷയം ഒരാള് ഉറക്കിൽ മരിച്ചു പോയ തൻ്റെ തന്റെ ഉറക്കിൽ കാണണം ആരെ തന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയ പ്രിയപ്പെട്ടയാളെ ഒന്നുകൂടി ഒന്ന് സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ഇഷാവ് നിസ്കരിക്കുക തന്റെ സുനത്ത് നിസ്കരിക്കുക വിത്രക്ക നിസ്കരിക്കുക പിന്നെ അവൻ നാല് കൂടി നിസ്കരിക്കുക എക്രോ ഓരോ ഉറക്കായത്തിലും ഫാത്തിയത്തിൽ കിതാബ് ഓതുക ഫാത്തി ഓതുക സൂഹത്തിൽ അല്ലഹാഖ് മൊത്തം അസുറും ഓതുക ഇങ്ങനെ നാടക്കായൊന്നായിട്ട് നിസ്കരിക്കുക നാളക്കാലത്ത് അള്ളാഹുത്തലാക്ക് വേണ്ടി നിസ്കരിക്കുന്നുണ്ട് നിസ്കരിക്ക നാലും ഒറ്റ ശ്വാസത്തിൽ നിസ്കരിക്കുക ഇടയ്ക്ക് സ്ഥലം വിട്ടാതെ അത്തേ അതിന് ഇരിക്കാതെ നാളക്കായും നിസ്കരിക്ക പിന്നെ നല്ല വിരിപ്പ് വിരിച്ചിട്ട് അവിടെ കിടക്കുക അള്ളാഹു മരിണി അവിടെ ത്യർക്കേണ്ടത് കിടന്നിട്ട് അവിടെ ഓതാനില്ല സൂഹത്തൊന്നും ഓതാനില്ല കിടന്നിട്ട് അങ്ങനെ തന്നെ ദ്വയർക്ക അള്ളാഹു അള്ളാഹു എനിക്ക് നീ കാണിക്കണേ ഫുലാനൻ ഡാഷിനെ അവിടെ ഡാഷ് എന്നാണ് ഫുലാനൻ എന്നതിൻ്റെ അർത്ഥം ഡാഷ് എന്ന് പറഞ്ഞാൽ അറിയാലോ അവിടെ പൂരിപ്പിക്കുക ആരെ പേരാ പറയേണ്ടത് ഒന്നുകിൽ അബീ എൻ്റെ അബിനെ നീ കാണിക്കുക മരിച്ചുപോയ ബാപ്പാൻ അല്ലെങ്കിൽ ഉമ്മി അല്ലെങ്കിൽ ജദ്ദി അല്ലെങ്കിൽ ഉസ്താദി അല്ലെങ്കിൽ സ്വദീഖി എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് പറയുക ഏതെങ്കിലും ഒരു അബ്ദുറൂഫ് ഒരു അബ്ദുറൂഫിന് അരിനി അബ്ദുർ അത്ര മതി എന്താ ദുവാ അവിടെ അതിൻ്റെ അപ്പുറം പേര് ഇങ്ങനെ ദുരുന്ന് കിടന്നാൽ ബസരില്ലാന്ന് പറയുന്നത് തീർച്ചയായും ആ രാത്രിയിൽ മരിച്ചയാളെ അവന് കാണാൻ സാധിക്കും കാരണം നാളുടെ കാലത്ത് നിസ്കരിച്ച് കിടന്നിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് അതുപോലെ ഇതേപോലത്തെ ഒരു സംഗതി കൂട്ടുകാരനെയോ അല്ലെങ്കിൽ മരിച്ചു ആരെങ്കിലും മരിച്ച ആളെ കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആൾ തന്നെ എവിടെയാണ് അയാൾ പോയത് എന്നറിയുന്നില്ല കാണാതായിരിക്കുന്നു എന്നാലും ഇങ്ങനെ തന്നെ ശുദ്ധിയോടുകൂടെ കിടക്കണമെന്നും പിന്നെ വെളുത്ത വസ്ത്രം ധരിക്കണമെന്നും കുടുംബത്തിൻ്റെ ആരും ഭാര്യയൊന്നും കൂടെ പാടില്ല വേറെ തന്നെ റൂമിൽ കിടക്കണമെന്നും അതിനുശേഷം അദ്ദേഹം പറയുന്നത് മൂന്നാമത്തെ കാര്യമാണ് സനു സിറിയാഹുഅനു പറയുന്നത് അവൻ ആ രണ്ടറക്കായത്ത് സംസ്കരിക്കണമെന്നാണ് ഇവിടെ പറയുന്നത് രണ്ട് റക്കായത്ത് സംസ്കരിക്കണം ഫിൽ ഊല ഒന്നാമത്തെ റക്കായത്തിൽ അവൻ ഓതണം ഫാത്തിഹ ഓതണം ഓദണം വശംസിൽ എന്ന സൂറത്ത് മോദനം ഏഴുവട്ടം വശംസി ഏഴുവട്ടം ഓതണം ഫാത്തിഹ ഒരു വട്ടം മതി രണ്ടാമത്തെ രണ്ടാമത്തെറക്കായത്തിൽ ഫാത്തിയക്ക് ശേഷം വല്ല ഇലി ഓതണം എത്ര ഏഴുവട്ടം ഓതണം പിന്നെ രണ്ടക്കകത്തല്ലേ നിസ്കരിക്കേണ്ടു സലാം വീട്ടേന് ശേഷം നബി സലാഹുഅലി വസ്ലമ തങ്ങളുടെ പേരിൽ ഒരുപാട് സലാത്ത് എല്ലണം ഒരു ആയിരം അഞ്ഞൂറ് ഒരുപാട് എന്നാണ് പറയുന്നത് മസ്തത്താ അവൻ സാധിക്കുന്ന എത്ര അവൻ സലാത്ത് ചെല്ലണം ഇത്രയെന്ന് കണക്കില്ല എത്രയാ കഴിയുക അത്രയും ചൊല്ലണം ഒരു കണക്ക് വെച്ച് ചൊല്ലിയാൽ മതി ഓ ഇക്തബു തമിൽ മുബാറക്കിൽ ആ ഇവിടെ ഒരു പ്രത്യേക കളമുണ്ട് ആ കളത്തിനെ വരയ്ക്കണം വരച്ചിട്ട് അതിനെ തലയുടെ താഴെ വെക്കണം ചെരിഞ്ഞ് കിടക്കണം ആ ഉറക്കിൽ അവൻ ഉദ്ദേശിച്ച ആളെ അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം ശക്തി കൊണ്ട് അള്ളാഹുൻ്റെ വീണ്ടും പ്രകാരം അവൻ കാണും അത് ഒരു കളം വരച്ച് ആ കളത്തിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് മൂന്ന് താഴോട്ട് മൂന്ന് അങ്ങനെ വരച്ച് കളമാക്കുക അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനാറ് കളമുള്ള ഒരു കള്ളി വരക്കുക ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എഴുതുക അലിഫ് ലാമ് മീമ് സ്വാദ് രണ്ടാമത്തെ കളത്തിൽ എഴുതുക ലാം മീമ് സ്വാദ് അലിഫ് മൂന്നാമത്തെ കളത്തിൽ മീമ് സ്വാദ് അലിഫ് ലാമ് നാലാമത്തെ കളത്തിൽ സ്വാദ് അലിഫ് ലാമ് മീമ് ഇങ്ങനെ എഴുതി ആ കടലാസിനെ അവൻ്റെ തലയുടെ താഴെ വെച്ച് ഉറങ്ങുക അവിടെ അവൻ്റെ തലയിണ തലയിണയുടെ താഴെ വെച്ചാൽ മതി എന്നാൽ അവൻ്റെ കാണാതായിപ്പോയ ആളെ അല്ലെങ്കിൽ ഉറക്കിൽ താൻ ഉദ്ദേശിക്കുന്ന മരണപ്പെട്ട ആളെയോ മറ്റോ അവന് കാണാൻ വേണ്ടി സാധിക്കും ഇൻഷാ അല്ലാ എന്ന് സനസി അലൈ അള്ളാവിന് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് അമലുകൾ ഇതിൽ പറയുന്നുണ്ട് അതൊക്കെ പറഞ്ഞു തീർക്കാൻ കഴിയില്ല ഇത്രയും പറഞ്ഞു നിർത്തുന്നു അസ്സലാമു അലൈക്കും